ഈശോമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ രാജത്വ തിരുനാളിൻ്റെ, ക്രിസ്തുരാജൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ്. ഒരു രാജാവിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നമുക്കേറെയുണ്ട്. ഒരിക്കൽ ഒരു ടീച്ചർ തൻ്റെ കുട്ടികളെ വിളിച്ച് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് ഞാൻ പുതിയൊരു വർക്കാണ് ഏൽപ്പിക്കാനായിട്ട് പോവുക. ഒരു രാജാവിൻ്റെ ചിത്രം നിങ്ങൾ വരയ്ക്കണം. അതിനായി നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ആദ്യമേ നിങ്ങൾ ഒരുമിച്ച് കൂടി ഒരു രാജാവിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യണം. രണ്ടാമത്, നിങ്ങൾ നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ പോയിരുന്ന് നിങ്ങൾ തന്നെ ആ രാജാവിൻ്റെ ചിത്രം ഒന്ന് വരയ്ക്കുകയും ചെയ്യണം. അങ്ങനെ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി എന്നാൽ വളരെ ഗൗരവമായിട്ട് ചർച്ചകൾ നടത്തുകയാണ്. ഒരു രാജാവിൻ്റെ ചിത്രം എങ്ങനെ വരയ്ക്കാം? എല്ലാവരുടെയും അഭിപ്രായങ്ങളിൽ ഏക അഭിപ്രായമായി വന്നത് ഒരു കാര്യമാണ്, നമുക്ക് എല്ലാ കളറുകളുമുള്ള കളർ പെൻസിലുകൾ വേണം. കാരണം രാജാവിൻ്റെ വേഷം എല്ലാ കളറുകളും ഉൾപ്പെട്ടതാണ്. സ്വർണത്തിൻ്റെ കളർ വേണം, വിവിധ കളറുകളുള്ള നിറങ്ങളുള്ള വജ്രങ്ങളുടെ കളറുകൾ വേണം, അതോടൊപ്പം തന്നെ പട്ടുവസ്ത്രങ്ങളുടെ കളറുകൾ വേണം. പലതരത്തിലുള്ള കളറുകളുണ്ടെങ്കിലേ രാജാവിൻ്റെ പടം വരയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ തീരുമാനമെടുത്തു. കുട്ടികളെല്ലാവരും പല കളറുകളുള്ള പെൻസിലുകൾ ആദ്യമേ തന്നെ നമുക്ക് ശേഖരിക്കണം. രണ്ടാമതായി കുട്ടികൾ ചർച്ച ചെയ്ത ഇതാണ്, രാജാവിന് നല്ലൊരു കിരീടം വരയ്ക്കണം ആദ്യമേ തന്നെ. പിന്നെ നല്ല ആഭരണങ്ങൾ വേണം, സ്വർണ്ണാഭരണങ്ങൾ വേണം രാജാവിന്, പട്ടുവസ്ത്രങ്ങൾ വേണം രാജാവിന്, അതോടൊപ്പം തന്നെ നല്ല മുത്തുകൾ പതിപ്പിച്ച പാദരക്ഷകൾ വേണം. അങ്ങനെ സ്നേഹമുള്ളവരെ, നല്ല ചിന്തകൾ കൊണ്ടും ചർച്ചകൾ കൊണ്ടും വളരെ ഗംഭീരമായിട്ട് അവർ തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ പോയിരുന്ന് രാജാവിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. എല്ലാവരും വര പൂർത്തിയാക്കി ടീച്ചറിൻ്റെ കൈകളിലേക്ക് തിരിച്ചു കൊടുത്തു. ടീച്ചർ ഈ പടങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ എല്ലാവരെയും വളരെ ഗംഭീരമായിട്ട് ടീച്ചർ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. കാരണം ഒരു രാജാവിനെക്കുറിച്ചുള്ള നല്ല സങ്കല്പങ്ങളും നല്ല ചിത്രങ്ങളും ആ കുട്ടികൾ അവരുടെ പേപ്പറുകളിൽ വരച്ച് പൂർത്തിയാക്കിയിരുന്നു. സ്നേഹമുള്ളവരെ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം ഒരു രാജാവ്, ഒരു രാജാവിൻ്റെ വേഷം, ഒരു രാജാവിൻ്റെ പ്രൗഢി എന്താണെന്ന്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ രാജാദി രാജനാണ്, ഈ ലോകത്തിൻ്റെ മുഴുവനും രാജാവാണ്. പക്ഷേ നമ്മൾ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു രാജാവ് ആയിരുന്നില്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു രാജ്യമായിരുന്നില്ല ക്രിസ്തുവിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്നത്. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു രാജ്യം സ്ഥാപിക്കാനായിട്ടോ അതുപോലെ ഒരു രാജാവാകാനോ ആയിരുന്നില്ല, പക്ഷേ ഈ ലോകത്തെ മുഴുവനും കുരിശിലൂടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. നമ്മളെ കഥയിൽ കണ്ടു, കുട്ടികൾ രാജാവിന് നല്ല ഒരു കിരീടം വേണമെന്ന് പറഞ്ഞു. ക്രിസ്തു ഏറ്റെടുത്ത കിരീടം ഏതായിരുന്നു? മുൾക്കിരീടമായിരുന്നു ക്രിസ്തു ഏറ്റെടുത്ത കിരീടം. അതോടൊപ്പം തന്നെ കുട്ടികൾ കഥയിൽ പറയുന്നുണ്ട്, രാജാവിന് പട്ടുവസ്ത്രങ്ങൾ വേണമെന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, നമ്മുടെ ക്രിസ്തു, നമ്മുടെ ഈ ലോകത്തിൻ്റെ ഇന്നും എന്നും എന്നേക്കും രാജാവാകുന്ന രാജാവായ ആ ക്രിസ്തുവിൻ്റെ വേഷം എന്തായിരുന്നു? അവൻ്റെ നാണം മാത്രം മറയ്ക്കാൻ പറ്റുന്ന ഒരു തുണിക്കഷണം മാത്രമേ അവൻ ഉടുക്കുവാൻ ഈ ലോകം അനുവദിച്ചുള്ളൂ. ഒരു രാജാവിൻ്റെ പട്ടാഭിഷേകത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഒട്ടേറെ രാജാക്കന്മാരുടെ സാന്നിധ്യവും ഒട്ടേറെ ജനങ്ങളുടെ സ്വീകരണവും ഒക്കെ ഈ രാജാവിൻ്റെ പട്ടാഭിഷേകത്തിനുള്ളതാണ്. പക്ഷേ നമ്മുടെ ക്രിസ്തുവിൻ്റെ പട്ടാഭിഷേകം എന്തായിരുന്നു? കുരിശുമരണമായിരുന്നു അവൻ ഏറ്റെടുത്ത പട്ടാഭിഷേകം. ആ പട്ടാഭിഷേകത്തിന് എന്താണ് സംഭവിച്ചത്? പട്ടാഭിഷേകത്തിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി, പക്ഷേ അവനെ എതിരേൽക്കാൻ വേണ്ടിയായിരുന്നില്ല, പക്ഷേ അവനെ എതിർക്കാൻ വേണ്ടിയായിരുന്നു. അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ക്രിസ്തു ക്രൂശിലേറി നമുക്ക് വേണ്ടി പീഡകളേറ്റുവാങ്ങി മരിച്ച് അവനെന്നും രാജാവായി, ഇന്നും രാജാവായി, എന്നേക്കും രാജാവായി. നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്തിലെ ഒട്ടേറെ രാജാക്കന്മാരുടെ പേരുകളും അവരുടെ ഭരണകാലഘട്ടങ്ങളും ഒക്കെ ചരിത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അവരുടെ പേരുകളൊക്കെ പലപ്പോഴും നമ്മൾ മറന്നുപോയിട്ടുണ്ട്. അവരുടെ പേരുകളൊക്കെ പലപ്പോഴും ചരിത്ര പുസ്തകങ്ങളിൽ പോലും ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുരാജൻ്റെ ആ നാമം എന്നും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന ചക്രവർത്തി ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, ചക്രവർത്തിമാരായ അലക്സാണ്ടറും കൈസറും ഷാർലിമെയ്നും വലിയ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചു, അവ തകർന്നുപോയി. ഞാനും ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു, അത് തകർന്നുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്തുവേ, അങ്ങ് സ്ഥാപിച്ച സാമ്രാജ്യം ഇന്നും വളർന്നുകൊണ്ടേയിരിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ പരസ്യ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, ഒട്ടേറെ രോഗികൾക്ക് അവൻ സൗഖ്യം കൊടുത്തിരുന്നു. ഭക്ഷണമില്ലാത്ത ഒരു ജനക്കൂട്ടത്തിന് മുഴുവനും
അഞ്ചപ്പം 5000 പേർക്ക് വീതിച്ചു കൊടുത്തവനായിരുന്നു കർത്താവ്. അതോടൊപ്പം തന്നെ പിശാച് ബാധിതനെ അവൻ സുഖപ്പെടുത്തിയിരുന്നു. അതായത് ഒരു ഡോക്ടർ ചെയ്യുന്ന ജോലിയും ഒരു മനഃശാസ്ത്രജ്ഞൻ ചെയ്യുന്ന ജോലിയും അതോടൊപ്പം തന്നെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം ഈശോ ഒരാൾ തന്നെ ചെയ്യുകയായിരുന്നു. പല കാര്യങ്ങൾ ചെയ്യുന്നവനെ സമൂഹം പറയാറുണ്ട് സർവകലാവല്ലഭനെന്ന്. പക്ഷേ ഇന്നും 5000 പേർക്ക് കൊടുക്കുവാനായിട്ട് ഒരു രാഷ്ട്രീയ നേതാക്കൾക്കും സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ മരിച്ചവനെ ഉയർപ്പിക്കുവാനായിട്ട് ഒരു രാഷ്ട്രീയ നേതാക്കൾക്കും സാധിച്ചിട്ടില്ല. രാഷ്ട്രീയ നേതാക്കൾ നല്ലവരാണ്, രാജ്യത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷേ അവർക്കെല്ലാം ഒരു നിശ്ചിത കാലഘട്ടവും ഒരു നിശ്ചിത സമയവുമുണ്ട്. സ്നേഹമുള്ളവരെ, എന്നും നിലനിൽക്കുന്ന ആ രാജ്യത്വം, എന്നും നിലനിൽക്കുന്ന ആ രാജ്യം, എന്നും നിലനിൽക്കുന്ന ആ രാജാവ് നമ്മുടെ ക്രിസ്തുവായ രാജാധിരാജനായ ക്രിസ്തുരാജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് അവൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ ആശ്രയിക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യാവുന്ന സേവനങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ അവൻ എന്നും നിലനിൽക്കുന്ന ഒരു സ്വർഗരാജ്യത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക. അവിടുന്ന് കർത്താവായ ഈശോ തൻ്റെ നയപ്രഖ്യാപനം നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? യുഗാന്ത്യം വരെ ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഒരു രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ ഒരു രാജാവിന്, നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്ന രാജാക്കന്മാർക്ക് ഒരിക്കലും യുഗാന്ത്യം വരെ നമ്മുടെ കൂടെ ആയിരിക്കാൻ സാധിക്കുകയില്ല. ഇന്ന് ക്രിസ്തുരാജൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ ക്രിസ്തു എന്നും രാജാവാണ്, അവിടുന്ന് എന്നും നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നവൻ അവൻ മാത്രമാണ്. എല്ലാവർക്കും ക്രിസ്തുരാജൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി നേർന്നുകൊള്ളുന്നു.